സ്വാഗതം ഫിലിമി വിക്സ് മലയാളം. ഇപ്പോൾ എന്തായാലും തിയേറ്ററുകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. നമുക്കറിയാം, നമുക്ക് ഒരേ വഴി എന്ന് പറയുന്നത് ചാനലുകളും അതുപോലെ തന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളാണ്. പക്ഷേ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ പുതുതായിട്ട് സിനിമകളൊന്നും വരുന്നില്ല. എന്തായാലും ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് ഈ ഒരു ജൂൺ 19 റിലീസാകാൻ പോകുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ് പെൻഗിൻ എന്ന് പറയുന്നത്. നേരത്തെ തന്നെ ഒരുപാട് ശ്രദ്ധ നേടിയ ഒരു ചിത്രം തന്നെയായിരുന്നു. ഒന്നാമത്തെ കാര്യം കാർത്തിക് സുബ്രാജ് എന്ന് പറയുന്നത്, നമുക്കറിയാം കാർത്തിക് സുബ്രാജ് പേട്ട, മെർക്കുറി, ജിഗർദണ്ഡ, ഇരവി, പീസ പോലുള്ള സിനിമകൾ സംവിധാനം ചെയ്ത കാർത്തിക് സുബ്രാജിന്റെ പ്രൊഡക്ഷൻ. മാത്രമല്ല ഒരു നവാഗതരായ ഒരു കൂട്ടം ചെറുപ്പക്കാർ കടന്നു വരുന്ന ഒരു സിനിമ, കീർത്തി സുരേഷ് പ്രധാന റോളിൽ അഭിനയിക്കുന്നു തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് തന്നെ നേരത്തെ തന്നെ ശ്രദ്ധ നേടിയ ഒരു സിനിമയായിരുന്നു പെൻഗിൻ എന്ന് പറയുന്നത്. ഏകദേശം ഒരാഴ്ച മുമ്പാണ് പെൻഗിന്റെ ടീസർ റിലീസ് ചെയ്തത്. ആ ഒരു ടീസർ തന്നെ ഒരു നിഗൂഢത ഒളിപ്പിച്ചു വെച്ച ഒരു ടീസർ തന്നെയായിരുന്നു. അതിനുശേഷം ട്രെയിലറിനായിട്ടുള്ള ഒരു കാത്തിരിപ്പായിരുന്നു. ഇന്നലെയാണ് ട്രെയിലർ റിലീസ് ചെയ്തത്. 3 ഭാഷകളിലാണ് ഈ സിനിമ റിലീസാവുന്നത്, മലയാളം, തെലുങ്ക്, അതുപോലെ തന്നെ തമിഴ്. തമിഴാണ് മെയിൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. എന്തായാലും ട്രെയിലറിലേക്ക് വരുമ്പോൾ ഒരു ഗംഭീര ട്രെയിലർ തന്നെയാണ്, ഒരു സൈക്കോ ത്രില്ലർ ഗണത്തിലേക്ക് മറ്റൊരു സിനിമ. നമുക്കറിയാം തമിഴ്നാട്ടിൽ ഇപ്പോൾ, തമിഴ്നാട്ടിൽ മാത്രമല്ല മലയാളത്തിലും ഇപ്പോൾ സൈക്കോ ത്രില്ലർ മൂവികൾക്ക് കുറച്ച് ഡിമാൻഡ് കൂടുതലാണ്. 5-ാം പതിരയൊക്കെ കേരളത്തിൽ ഉണ്ടാക്കിയ ഒരു വിജയം നമ്മൾ കണ്ടതാണ്. തമിഴിൽ നേരത്തെ രാക്ഷസനും അതുപോലെ തന്നെ സൈക്കോ എന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ വലിയ വിജയം നേടിയതാണ്. ആ ഒരു ഗണത്തിലേക്ക് വരുന്ന ഒരു സിനിമ തന്നെയാണ് ശരിക്കും ഇതിന്റെ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പെൻഗിൻ പ്രധാനമായിട്ടും കേന്ദ്ര കഥാപാത്രം നമ്മുടെ കീർത്തി സുരേഷ് തന്നെയാണ്. തന്റെ മകനെ അന്വേഷിച്ചു പോകുന്ന ഒരു അമ്മയുടെ കഥയാണ് ഈ സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഈ ട്രെയിലർ കാണുമ്പോൾ നമ്മളെ ആദ്യം അതിലേക്ക് ആകർഷിക്കുന്ന അതിന്റെ സിനിമോട്ടോഗ്രാഫി തന്നെയാണ്. വളരെ മനോഹരമായ വിഷ്വൽസ്, മാത്രമല്ല നല്ല കട്ടിംഗ് കട്സ്, അതുപോലെ തന്നെ മ്യൂസിക് ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും വളരെ മികച്ച ഒരു ട്രെയിലർ തന്നെയാണ്. ഇതൊരു ഒ ടി ടി പ്ലാറ്റ്ഫോമിന് വേണ്ടി ഇറങ്ങേണ്ട ഒരു സിനിമയാണോ എന്നൊരു ചോദ്യം തന്നെ ഈ ട്രെയിലർ കാണുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടി വരും. കാരണം അത്രയും മികച്ച ഒരു അനുഭവം തന്നെയാണ് ഇതിന്റെ ട്രെയിലർ തന്നത്. എന്തായാലും ഇതിന്റെ ടെക്നിക്കൽ ഭാഗങ്ങളിലേക്ക് വരികയാണെങ്കിൽ സംഗീതം നൽകിയിരിക്കുന്ന സന്തോഷ് നാരായണനാണ്. സന്തോഷ് നാരായണനെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട. നമുക്കറിയാം കാർത്തിക് സുബ്രാജിന്റെ പേട്ട ഒഴിച്ച് ബാക്കി എല്ലാ സിനിമകളുടെയും മ്യൂസിക് ഡയറക്ടർ അദ്ദേഹം തന്നെയായിരുന്നു. മാത്രമല്ല രജനീകാന്തിന്റെ കാല, കബാലി തുടങ്ങിയ സിനിമകളുടെ മ്യൂസിക് ഡയറക്ടർ അദ്ദേഹമായിരുന്നു. എന്തായാലും പ്രൂവ് ചെയ്ത, മാത്രമല്ല നമ്മുടെ മദ്രാസി പട്ടണത്തിലെ ഹിറ്റ് ഗാനങ്ങൾക്ക് സംഗീതം ഒരുക്കിയത് സന്തോഷ് നാരായണനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സംഗീതമാണ് എടുത്തു പറയുന്നത്. പിന്നെ സിനിമോട്ടോഗ്രഫിയിലേക്ക് വരികയാണെങ്കിൽ കാർത്തിക് പളനി എന്ന് പറഞ്ഞൊരു പുതിയ ഒരാളാണ്. ഏതായാലും ചെക്ക് ചെയ്തിട്ടൊന്നും അദ്ദേഹത്തിന്റെ ഫീഡ്ബാക്ക് ഒന്നും കിട്ടിയിട്ടില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണ് തോന്നുന്നു. വളരെ മനോഹരമായ വിഷ്വലൈസേഷൻ തന്നെയാണ്. ചിലപ്പോൾ ഈ ഒരു ട്രെയിലർ കാണുന്നവർക്ക് നമ്മുടെ കാർത്തിക് സുബ്രാജ് പേട്ടയ്ക്ക് മുമ്പ് റിലീസ് ചെയ്ത ഒരു സൈലന്റ് മൂവി ഉണ്ട് മെർക്കുറി എന്ന് പറഞ്ഞത്. ഈ മെർക്കുറിയിലെ പല രംഗങ്ങളും നമ്മളെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. മാത്രമല്ല ആ ഒരു പട്ടിയുടെ സീനൊക്കെ മെർക്കുറി കണ്ടവർക്കറിയാം ആ ഒരു കറുത്ത നായ മെർക്കുറി എന്ന സിനിമയിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരുന്നു. അതേ നായ തന്നെ ഇതേ സിനിമയിലും വരുന്നുണ്ട്. അപ്പോൾ കുറെ സിമിലാരിറ്റീസ്, പ്രത്യേകിച്ച് കൊടൈക്കനാലിന്റെ വിഷ്വലൈസേഷനാണ് മെർക്കുറിയുടെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അതേ സ്ഥലത്ത് തന്നെയാണ് ഈ സിനിമയും ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് സിമിലാരിറ്റീസ് വരുന്നുണ്ട്. സിനിമ കണ്ടാലും നമുക്ക് അറിയത്തുള്ളൂ. എന്തായാലും കുറച്ച് ക്ലീഷയൊക്കെ നമുക്ക് കാണാം, സൈക്കോ സിനിമയാകുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. എടുത്തു പറയുന്നത് ചാർലി ചാപ്ലിന്റെ ഫേസുമായി, ചിരിക്കുന്ന മുഖവുമായി, ഒരു മാസ്ക് വെച്ചൊരു സൈക്കോ ആണ്, ഒരു മഞ്ഞക്കുടയൊക്കെ വെച്ചിട്ടുള്ള ഒരു സൈക്കോയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. കീർത്തി സുരേഷിന്റെ പ്രകടനം ഗംഭീരമായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത്. കീർത്തി സുരേഷിന് വലിയ മൈലേജ് ഉണ്ടാകുമെന്നൊക്കെ സോഷ്യൽ മീഡിയ പറയുന്നുണ്ട്. നേരത്തെ തന്നെ ഇതിന്റെ അണിയറ പ്രവർത്തകരും ഇക്കാര്യം പറഞ്ഞതാണ്. പടം എന്തായാലും 19 ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ, ആമസോൺ പ്രൈമിലാണ് സിനിമ റിലീസാവുന്നത്. മാത്രമല്ല ഇതിന്റെ സംവിധായകൻ എന്ന് പറയുന്നത് ഒരു പുതുമുഖ സംവിധായകനാണ്, ഈശ്വർ കാർത്തിക് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ തന്നെയാണ്. എന്തായാലും പ്രൊഡക്ഷൻ സൈഡിലൊക്കെ ഒരുപാട് പുതുമുഖങ്ങളുണ്ട്. മാത്രമല്ല കഴിവ് തെളിയിച്ച വലിയ വലിയ ആൾക്കാരും ഉണ്ട്. ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കുക, വളരെ മികച്ച ഒരു ട്രെയിലർ തന്നെയാണ്. അപ്പോൾ നമുക്ക് സിനിമ കണ്ടിട്ട് June 19 സിനിമയുടെ റിവ്യൂമായിട്ട് വരാം. എന്തായാലും നല്ലൊരു ട്രെയിലർ തന്നെയാണ്. കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി വിക്സ് മലയാളം സന്ദർശിക്കും, സബ്സ്ക്രൈബ് ചെയ്യും.